ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു മലബാർ റെസിപ്പിയായ ചക്കരച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് സാധാരണ പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഗോതമ്പ് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇത് പലതരത്തിൽ ഉണ്ടാക്കും അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് തൊലി കളഞ്ഞ ഗോതമ്പാണ് എടുത്തേക്കണേ ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇത് നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം വീട്ടിലിത് റെഡി ആക്കണം നമ്മുടെ ഗോതമ്പ് എടുത്ത് ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെക്കുക അതിന് ശേഷം ആ വെള്ളം കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിൽ പൾസ് ബട്ടൺ ഉപയോഗിച്ച് നിർത്തി നിർത്തി അടിക്കണം എന്നിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉമ്മിയൊക്കെ പോയിക്കോളും ഇനി ഗോതമ്പിലേക്ക് ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതും ഗോതമ്പിൻ്റെ നിരപ്പിന കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ രണ്ട് മൂന്ന് ടീസ്പൂൺ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിപ്പിക്കുക ആ ഒരു വിസിൽ വന്നതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലാക്കിയിടുക പിന്നൊരു എട്ടൊമ്പത് വിസിലും കൂടി അടിക്കുക കാരണമെന്ന് വെച്ചാൽ ഇത് ഗോതമ്പ് നമ്മൾ കുതിർത്തിയിട്ടില്ല അതുകൊണ്ടാണ് എട്ടൊമ്പത് വിസിൽ വന്നത് പിന്നെ നമുക്കിതിൻ്റെ എയർ പോയതിന് ശേഷം തുറന്നു നോക്കാം അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്ക് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഞാനിവിടെ രണ്ട് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉരുക്കി കഴിയുമ്പോൾ ഇത് നമുക്ക് ഗോതമ്പിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇനി അതൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഒരു ഒന്നൊന്നര കപ്പ് നാളികേരം അതുപോലെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകം പിന്നെ ഒരു മൂന്നാല് അല്ലി ചെറിയുള്ളി ഇതൊക്കെ കൂടി ഒന്ന് ഒന്ന് ഒതുക്കിയെടുക്കുക വെള്ളമൊന്നൊഴിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്ത് വയ്ക്കാം നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചതൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് അതുപോലെ ഗോതമ്പ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഗോതമ്പിൽ വെള്ളം കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം അത് തുറന്ന് വെച്ച് നമുക്ക് വറ്റിക്കാവുന്നതാണ് ഗോതമ്പ് പെട്ടെന്നൊന്നും അത് ഉടഞ്ഞ് പോകുന്നില്ല ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം വേവിച്ച് വെച്ചാണ് ഗോതമ്പിലേക്ക് നമുക്ക് ശർക്കര ഒരുക്കിയതും അതുപോലെ ഒതുക്കി വെച്ചാണ് നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എടുത്ത് നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതൊരു വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുന്നതായിരിക്കും താങ്ക്